ഏ നാടുപാടി തമ്പരാനോടോ? അതെ, അത് മാത്രല്ല, ഞാനും ഇളയുടെ തെല്ലക്കാരുമൊക്കെ ഈ കാപട്യത്തിന് അങ്ങേക്ക് കൂട്ടു നിൽക്കുകയാണെന്നും തമ്പുരാനെ ആ ചതിയന്മാര് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കണം. എന്റെ ദേവി ഭദ്രേ, കേട്ടില്ലേ? ഞാനീ കാര്യം എപ്പോഴേ അറിഞ്ഞിരിക്കണോ? എന്നിട്ട് എന്നോട് ഇക്കാര്യം പറയാത്തത് എന്തേ? വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിരിക്കാം, ആർക്കും അത് തടയാനും ആവില്ല. അതുകൊണ്ട് നാളെ നടന്നേക്കാവുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക, ഇന്നത്തെ സന്തോഷങ്ങൾ ആസ്വദിക്കുക, നമ്മുടെ നാളുകളെ ദേവിക്ക് സമർപ്പിക്കുക, പിന്നെ എല്ലാം ദേവി നോക്കിക്കോളും. അമ്മേ, അമ്മേ മഹാമായേ, കാരിക്കാരെ, കാരിക്കാരെ, എന്താ തിരുമേനി? രണ്ടാമത്തെ ദീപാരാധനയ്ക്കുള്ള നേരമായല്ലോ. കൊട്ടാരത്തിൽ നിന്ന് നാടുവാഴി തമ്പുരാൻ ഇതുവരെ എഴുന്നള്ളിയില്ലല്ലോ. ഇനി ഒരുപക്ഷെ ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് എന്തെങ്കിലും മാറ്റം? ഒന്നും അറിയില്ല. എന്തായാലും കൊട്ടാരത്തിൽ നിന്ന് വേറെ അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇനി കാത്തിരിക്കാൻ കഴിയില്ല, ദീപാരാധനയ്ക്കുള്ള നേരമായി. അല്ലെങ്കിൽ തന്നെ നാടുവാഴി എഴുന്നള്ളണമെന്ന് പറഞ്ഞ് ഭക്തജനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് കഷ്ടമായിപ്പോയി. ദേവിയുടെ സമയം മാറ്റാൻ നമുക്കെന്നല്ല ആർക്കും അവകാശമില്ലല്ലോ. എന്ന് പറഞ്ഞാ? എന്നോട് ക്ഷമിക്കണം കാര്യക്കാരെ, ആരെ എഴുന്നള്ളൂന്ന് പറഞ്ഞാലും അമ്മയുടെ പൂജാസമയത്തിൽ മാറ്റം വരുത്താൻ നിവൃത്തിയില്ലേ. എന്റെ ഭഗവതി, ആ ഞാൻ ഏതായാലും കിഴക്കൻ നട കാത്തു നിൽക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? ആയിക്കോട്ടെ. നാടുവാഴി തമ്പുരാൻ ക്ഷേത്ര ദർശനത്തിന് എഴുന്നള്ളുന്ന വിവരം കൊട്ടാരത്തിൽ നിന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലേ? അറിയിച്ചിരുന്നു. നാടുവാഴി നോൻ ദർശനത്തിന് വരുമ്പോൾ പൂർണ്ണ കുംഭത്തോടെ സ്വീകരിക്കുന്നതാണ് ആചാരവും മര്യാദയും, അല്ലേ? അതെ തമ്പുരാനെ, മേൽശാന്തിയോട് അടിയൻ ഇക്കാര്യം അറിയിച്ചതുമാണ്, എല്ലാം ഒരുക്കിയതുമാണ്. പക്ഷേ തമ്പുരാൻ എഴുന്നള്ളാൻ അല്പം വൈകിയപ്പോ. ഒന്നോ രണ്ടോ നിമിഷം വൈകിയാൽ ഇങ്ങനെയാണോ വേണ്ടത്? ഒരു കാരണവശാലും ദേവിയുടെ പൂജയുടെ സമയം മാറ്റാനാവില്ലെന്ന് തിരുമേനി തീർത്തു പറഞ്ഞു. കൃത്യസമയത്ത് തന്നെ പൂജ തുടങ്ങുകയും ചെയ്തു. ചിട്ടയല്ല, തിരുമേനിയുടെ വാശിയാണ് ഈ കാർക്കച്ചത്തിന് പിന്നിലെന്ന് നാം സംശയിക്കുന്നു. നാടുവാഴുന്ന തമ്പുരാനോട് ഇങ്ങനെയാണെങ്കിൽ സാധാരണ ഭക്തരോട് എങ്ങനെയായിരിക്കും? വാമളെ. പൊന്നുതമ്പുരാൻ നിണാൾ വാഴട്ടെ. നാളുകൾക്ക് ശേഷം മകളുമായി ദർശനത്തിനെത്തിയിട്ട് ദീപാരാധന തുഴരാനായില്ല. ആ, ഇത് നമ്മുടെ മകൾ മന്ദാകിനി. കേട്ടിരിക്കണോ? ഇവൾക്കായി നാം പ്രത്യേക പൂജകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? തമ്പുരാട്ടിയുടെ പേരിൽ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ
അതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. ദർശനത്തിന് എത്താൻ വൈകിയതുകൊണ്ട് അതെല്ലാം ഞാൻ നേരത്തെ നടത്തി. എന്തായാലും കേട്ടതൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. ദേവിയുടെ മറവിലാണ് തിരുമേനിയുടെ കാര്യങ്ങൾ. തിരുമേനി, തിരുമേനി, എനിക്കൊരു പ്രശ്നമുണ്ട്. അതിന് തിരുമേനി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ക്ഷേത്രകാര്യക്കാരെ, തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന നേരത്ത് ഇദ്ദേഹത്തെ ആരെങ്കിലും കടത്തിവിട്ടത് അറിയില്ല. അറിയില്ലേ? വേണ്ട, ദേവീ സന്നിധിയിൽ അലോസരം വേണ്ട. കാര്യക്കാരനും കാരണക്കാരനും ഈ സാധുവല്ല, തിരുമേനി തന്നെയാണ്. എന്താ നിങ്ങളുടെ പ്രശ്നം? കുടുംബപരമായി കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, കുറച്ചേറെ പറയാനുണ്ട് തിരുമേനി. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ പോറ്റിമഠത്തിലേക്ക് പോയിക്കോളൂ. കണ്ടില്ലേ, ഇവിടെ നാടുവഴി തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുക. അദ്ദേഹത്തിൻ്റെ ശല്യമാവണ്ട, നട അടച്ച ശേഷം ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. അമ്മേ, ഭഗവതി കാത്തോളണേ. തിരുമേനി, അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് ഇവിടെ നടക്കുന്നതല്ലേ? തിരുമനസ്, നിങ്ങളൊരു ബ്രാഹ്മണനല്ലേ, വേദത്തിനല്ലേ, ദേവി ഉപാസകനല്ലേ, എന്നിട്ടും ഇത്തരം കൊള്ളരുതായ്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? അങ്ങനെ ലജ്ജ തോന്നാൻ മാത്രം ഞാൻ എന്ത് തെറ്റേ ചെയ്തു എന്നാ തിരുമനസ്സുകൊണ്ട് പറയുന്നത്? നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു ശാന്തിക്കാരനല്ലേ, ഇവിടെ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം വാങ്ങുന്നതും കൂടാതെ ഇവിടേക്ക് വരുന്ന ഭക്തരെ എല്ലാം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുത്തി പ്രശ്നം വെച്ചും പ്രവചനം നടത്തിയും രഹസ്യമായി പണം സമ്പാദിക്കുകയല്ലേ നിങ്ങൾ? ഞാൻ ഇവിടുന്ന് സമ്പാദിക്കുന്നത് പണമല്ല, പുണ്യം മാത്രമാണ് തിരുമനസ്. എന്നെപ്പോലൊരു ദേവി ഉപാസകന് പുണ്യ സമ്പാദനത്തിനാണ് അത്യാഗ്രഹം, അല്ലാതെ ധനം സമ്പാദിക്കുന്നതിലല്ല. ഓഹോ, അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പണം വാങ്ങുന്നില്ലെന്നാണോ പറയുന്നത്? വാങ്ങുന്നുണ്ട്, പണമല്ല, അന്നം. ഇവിടെ നിന്നും കിട്ടുന്ന പടച്ചോറും പായസവും മാത്രമാ ഞാനും എൻ്റെ കുട്ടിയും കഴിക്കുന്നത്. സാമ്പത്തികമായി മറ്റൊരു നേട്ടവും ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കണില്ല. കള്ളമാണ് തിരുമനസ്, പച്ചക്കള്ളം. തിരുമേനി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് പോലും ധനം വാങ്ങുന്നുണ്ട്. ഇപ്പോൾ എന്തു പറയുന്നു? ഞാനും ദേവസ്വം തമ്മിലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഈ നാട്ടുകാരൻ പോലും അല്ലാത്ത ഈ മനുഷ്യനാണോ? അവിടുന്ന് ക്ഷേത്രത്തിലെ ശ്രീകാര്യക്കാരോട് ചോദിക്കുക, അദ്ദേഹം പറയട്ടെ ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി. കാര്യക്കാരെ, നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും പറയാനില്ലേ? അടിയൻ, ഇവിടെ പൂജ ചെയ്യുന്നതിന് തിരുമേനിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ തുക മുഴുവൻ അങ്ങനെ തന്നെ ഭണ്ഡാരത്തിലിടുകയാണ് പതിവ്. എൻ്റെ അറിവിൽ ഭക്തന്മാർ നൽകുന്ന ദക്ഷിണ പോലും അദ്ദേഹം ക്ഷേത്ര ഭണ്ഡാരത്തിൽ കാണിക്കയായി സമർപ്പിക്കുകയാണ്. കാര്യക്കാരനും ഈ കള്ളക്കളികളിൽ വിഷ്ണുഭക്തൻ തിരുമേനിക്ക് കൂട്ടാണ്. തിരുമേനിയുടെ കള്ളക്കച്ചവടത്തിൽ ഈ കാര്യക്കാരന് പങ്കുണ്ട്. എന്റെ പൊന്നുടേതേ, ഈ ആരോപണങ്ങളെല്ലാം വ്യാജമാണ്, ഇയാൾ കളവ് പറയാണ്. ഞാൻ പറഞ്ഞതാണ് കുറ്റമല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നിയാസമാവാം? ഞങ്ങൾ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിക്കൂടാ. നല്ല ന്യായം. പ്രജകളുടെ സങ്കടങ്ങൾ തമ്പുരാനോടല്ലാതെ പിന്നെ ആരോടാ പറയാ? നിർത്തുക, നിങ്ങൾ തമ്മിലുള്ള വാഗ്വാദവും തർക്കവും എനിക്ക് കേൾക്കണ്ട. അതിനുള്ള സ്ഥലവും ഇതല്ല. എനിക്കറിയേണ്ടത് ഇവിടെ നടക്കുന്നത് എന്താണെന്നാണ്. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയുക. തമ്പുരാനെ, ഈ തിരുമേനി ഇവിടെ പോറ്റിമഠത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ട്. അവൾ ദേവിയുടെ അവതാരമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുത്തുന്നത്. അവിടെ ആ കുട്ടിയെ മുന്നിൽ നിർത്തി പണം സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലായാലും അവിടെ പോറ്റിമഠത്തിലായാലും ഭക്തരെ സഹായിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ചെമ്പുതൊട്ട് പോലും ഞാൻ എടുക്കാറില്ല. ആ ദക്ഷിണപ്പണം മുഴുവനും ഞാൻ ഈ ക്ഷേത്ര ഭണ്ഡാരത്തിലാണ് നിക്ഷേപിക്കുന്നത്. ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന പണത്തിന് കണക്കും തെളിവും ഒന്നും ഇല്ലല്ലോ തിരുമനസ്. അപ്പോൾ നിങ്ങൾ ആൾ ദൈവമായി കൊണ്ടു കിടക്കുന്ന ആ കുഞ്ഞോ? അവള് പോറ്റിമഠത്തിലുണ്ട്. അവളെ ഇവിടെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. എന്താ ഒരു അമാന്തം, നമ്മുടെ ആജ്ഞ കേട്ടില്ലേ? ഞാൻ സാധാരണ ഭദ്രയോട് ഒന്നും അങ്ങനെ ആവശ്യപ്പെടാറില്ല. ഭദ്ര സ്വന്തം ഇഷ്ടപ്രകാരമേ എന്തും പ്രവർത്തിക്കാറുള്ളൂ. ഓ, അവൾ ദേവിയാണല്ലോ അല്ലേ? എന്നാണ് അടിയന്റെ വിശ്വാസം. എങ്കിൽ പോയി ആ ദേവിയെ വിളിച്ചോണ്ട് വരിക. നമ്മുടെ ദേശത്ത് ഒരു ദേവി മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേവിയെ നാടുവാഴിയായി നാമം കണ്ടിരിക്കേണ്ടതല്ലേ? അങ്ങേക്ക് വിരോധമില്ലാച്ച നമുക്ക് അവിടം വരെ പോയി ഭദ്രമോളെ കാണാം. നിങ്ങളുടെ വളർത്തുമകളെ ദർശിച്ച് അനുഗ്രഹം യാചിക്കാനല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്, അവളെയും നിങ്ങളെയും വിചാരണ ചെയ്യാനാണ്. പോവുക, പോയി കൈയോടെ അവളെ ഇവിടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരിക. അവിടുത്തെ ഹിതം പോലെ.
ഭദ്രേ, അറിഞ്ഞില്ലേ ക്ഷേത്രത്തിലെ നാടുവാഴിത്തമ്പുരാൻ വന്നിട്ടുണ്ട്? വരട്ടെ, ദേവി സന്നദ്ധിയിൽ ദേവിയെ തൊഴുതു പ്രാർത്ഥിക്കാൻ നായാടിക്കും വരാം, നാടോടിക്കും വരാം, നാടുവാഴുന്ന തമ്പുരാനും വരാം. തമ്പുരാൻ വന്നിരിക്കുന്നത് ദേവിയെ തൊഴുതു വണങ്ങാനൊന്നുമല്ല, എന്നെയും ഭദ്രയും വിചാരണ ചെയ്യാനാ. വിചാരണയോ? എന്നെയോ ദേവി സന്നിധിയിൽ വെച്ചിട്ട് ഭദ്രയെ വിചാരണ ചെയ്യാനോ? കൊള്ളാം, നല്ല നേരം പോക്ക്. ഞാൻ പറഞ്ഞത് കളിയല്ല, കാര്യ. നാട് വാഴണ തമ്പുരാൻ തല കൊയ്യാൻ പോലും അധികാരമുള്ള ആളാ. തല കൊയ്യാനോ? ആരുടെ? ഈ ഭദ്രയുടെയോ? ഭദ്രയുടേതല്ല, എന്റെ തലയും ആവാം. ദേവിയുടെ മുന്നിൽ നായാടിക്കും നാടുവാഴിക്കുമെല്ലാം ഒരേ സ്ഥാനമാണ്. അർഹിക്കുന്നവർക്ക് മകന്റെ സ്ഥാനം, അർഹതയില്ലാത്തവർക്ക് വെറും ഒരു യാചകന്റെ സ്ഥാനം. ഭദ്ര പറയുന്നത്? യാചകനാണ് യജമാനന്റെ സബിതത്തിലേക്ക് വരേണ്ടത്, അല്ലാതെ യാചകനെ തേടി യജമാനനല്ല. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതുപോലെ നാടുവാഴിയോട് പറയുക, ഭദ്ര ആരെയും തേടി പോകാറില്ല, ഭദ്രയെ കാണേണ്ടവൻ ഭദ്രയെ തേടി ഇങ്ങോട്ട് വരണമെന്ന്. പോയി പറഞ്ഞോളൂ. ഭദ്രേ, എങ്കിലും ഇത് അഹങ്കാരമല്ലേ? നാടുവാഴി തമ്പുരാൻ എഴുന്നള്ളി ഉത്തരവ് നൽകിയിട്ട് പോലും ആ പെണ്ണിനെ തിരുമുന്നിൽ കൊണ്ടുവരാൻ തിരുമേനി വൈകുന്നത് മനഃപൂർവ്വം തന്നെയാ. ആ തിരുമേനിയുടെ ധാർഷ്ട്യത്തിന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കേണ്ടേ തിരുമനസെ? ഒന്ന് ശബ്ദം ഉണ്ടാക്കാതിരിക്കുക. അടുത്ത കരക്കാരനായ നിങ്ങള് ഇവിടുത്തെ ക്ഷേത്ര കാര്യങ്ങൾ എന്തിനാ? ഏത് ക്ഷേത്രവും ഈശ്വരനും എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ തിരുമനസെ? അതെ. പിന്നെ അക്കരെ കരക്കാരനാണെങ്കിലും ഇളയടത്ത് ദേവിയുടെ കൃപ വേണ്ടുവോളം അനുഭവിച്ചിട്ടുള്ളവരാണ് ഞങ്ങളും. ഇളയുടെ തമ്മയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ ആരായാലും ഞങ്ങൾ അത് വെറുതെ നോക്കി നിൽക്കില്ല. സമാധാനമായിട്ടിരിക്കുക, നാം ഒരു പരിഹാരം ഉണ്ടാക്കാം. അടിയൻ, ആ സമാധാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നീതിമാനും ന്യായസ്ഥനുമായ അങ്ങ് ഈ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ആരുടെയും കൊള്ളരുതായ്മ ഈ ദേശത്ത് നടക്കില്ല. തിരുവുള്ളക്കേടുണ്ടാകരുത്. കുട്ടി, അവളെ ഇവിടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാനായിരുന്നില്ലേ കൽപ്പന? തമ്പുരാൻ, ഭദ്ര, ഭദ്ര ഇപ്പൊ ഇവിടെ വരില്ല. കാരണം? ഭക്തർ വിളിക്കുന്നിടത്തേക്ക് മാത്രമേ താൻ വരികയുള്ളൂ എന്നാ ഭദ്ര പറയുന്നത്. കളിയാക്കുകയാണ്. തിരുവുള്ളക്കേട് ഉണ്ടാവരുത്. ഭക്തിക്ക് പകരം വിദ്വേഷവും പകയും നിറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് എന്റെ ഭദ്ര വരില്ല. ഓ, അങ്ങനെയാണല്ലേ. തന്നെ കാണേണ്ടവർ താൻ ഇരിക്കുന്നിടത്തേക്ക് വരണമെന്നാ ഭദ്ര പറയുന്നത്. ഓഹോ, അത്രയ്ക്കായോ? ശരി, അവളെ ഇവിടേക്ക് വരുത്താമോ എന്ന് നാം ഒന്ന് നോക്കട്ടെ. കാര്യക്കാരെ, അടിയൻ, ആ പെണ്ണിനെ പിടിച്ചോണ്ടുവരിക. ഉത്തരവ്. അയ്യോ, അരുത്. അവിടുന്ന് അവിവേകം കാണിക്കരുത്. അങ്ങ് ഒരു പെൺകുട്ടിയുടെ പിതാവാണ്. സ്ത്രീ പ്രജകളെ അപമാനിക്കുന്നത് ശരിയല്ല. നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ല, ഓർമ്മിപ്പിക്കുകയാണ് തിരുമനസ്. അടിയന്റെ സർവസ്വം എന്റെ മകളാണ്. അങ്ങേക്ക് ഒരു മകളുണ്ടല്ലോ. ആ കുമാരിയെ കുറിച്ച് ഓർത്തെങ്കിലും എന്റെ ഭദ്രയെ ഉപദ്രവിക്കരുത്, അപമാനിക്കരുത്. നമ്മുടെ മകൾ എവിടെ? മന്ദാഗിരി ഇവിടെ ഉണ്ടായിരുന്നു തിരുമനസ്. എന്നിട്ട് അവൾ എവിടെ? ശ്രീകാര്യക്കാരെ, അടിയൻ വേഗം പോവുക. നമ്മുടെ പുത്രി ഇവിടെ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. വേഗം കുമാരി കണ്ടുപിടിക്കും. ഉത്തരവ്. എന്റെ മകൾ, അവളാണ് എനിക്കെല്ലാം. അങ്ങേക്ക് മാത്രമല്ല തിരുമനസ്, എല്ലാ പിതാക്കന്മാർക്കും അവരുടെ മക്കളാണെല്ലാം, പ്രത്യേകിച്ചും പെൺമക്കൾ.
എവിടെ പോയിരിക്കും? എട്ടും പൊട്ടും തിരിയാത്ത പാവം കുട്ടി. വായ തുറന്ന് സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത കുട്ടി. അവളെ നഷ്ടപ്പെട്ടാൽ പിന്നെ നാം ജീവിച്ചിരിക്കില്ല. അരുത് തിരുമനസേ, ഇത് ഇളയടത്തമ്മയുടെ തിരുസന്നിധിയാണ്. ഇവിടെ വരുന്ന ഭക്തരെ ദേവി ഒരിക്കലും കൈവിടില്ല. വെല്ലുവിളിക്കാൻ വരുന്നവരെ ദേവി വെറുതെ വിടുകയില്ല. അമ്മേ, ദേവി, അറിയാതെ നാം പിഴകൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു മാപ്പ് തരണേ. അടി എന്റെ മകളെ കാത്തോളണേ ദേവി. അരുത് തിരുമനസേ, അങ്ങ് തളരരുത്. ദേവിയിലുള്ള വിശ്വാസവും കൈവിടരുത്. അങ്ങ് വരിക, വിശ്രമിക്കുക. അപ്പോഴേക്കും അവർ കുമാരിയെ കണ്ടെത്തിയിരിക്കും. പോറ്റിമഠത്തിലേക്ക് എഴുന്നള്ളിയാലും വരാം. ഒരുപാട് സംശയങ്ങൾ തീർക്കാനുണ്ട് നമുക്ക്. നമുക്കെല്ലാം അറിയണം. അമ്മേ, ദേവി, അകത്താരാണ്? സ്ത്രീ ശബ്ദമാണല്ലോ. നിങ്ങളുടെ വളർത്തുമകളുടെ സ്വരമായിരിക്കാൻ വഴിയില്ല. തിരുമേനി, പോറ്റിമഠത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം നിഷിദ്ധമല്ലേ? തമ്പുരാനെ, ദേവി പ്രസാദമുള്ള ഒരു ദിവ്യ ബാലികയെ ദർശിക്കാൻ ഏതൊരു ഭക്തയ്ക്കും ഇവിടെ വരാം. അതിന് ഇളയടത്തെ കാരണവന്മാർ അനുമതി നിഷേധിച്ചിട്ടില്ല. പാർവതി, നീ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നാം നിങ്ങൾ രണ്ടാളെയും കുറിച്ച് കേട്ടതെല്ലാം നേരായിരുന്നു അല്ലേ? അങ്ങ് ഞങ്ങളെ കുറിച്ച് കേട്ടത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നത് ദേവി കടാക്ഷത്തിനായി ഇവിടേക്ക് വന്ന ഒരു സാധു ദേവി ഭക്തയോടൊപ്പമാണ്. ദേവി ഭക്തയോ? അതെ, അവിടെ നാമം ചൊല്ലുന്ന ആള് തന്നെ. വരിക. ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മീ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ. എന്താ സംശയം? അവിടുത്തെ മകള് തന്നെ. എന്റെ കുട്ടിക്ക് ശബ്ദം കിട്ടി. എനിക്കിപ്പോ സംസാരിക്കാം. എനിക്ക് ശബ്ദം കിട്ടി. എങ്ങനെ പറയൂ, എങ്ങനെ കിട്ടി മോളെ? ഒരിക്കലും സാധിക്കില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു? മാപ്പ്, എല്ലാ തെറ്റുകൾക്കും മാപ്പ്. വിചാരണ ചെയ്യപ്പെടേണ്ടവൻ നാമാണ്, നാമാണ് ശിക്ഷിക്കപ്പെടേണ്ടതും.